എൻ ഡി എ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ ജില്ലയിലെ മണലൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി എൻ ഡി എ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന മണ്ഡലം കൂടിയാണത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ബി ജെ പിയിലെ എൻ രാധാകൃഷ്ണനാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് എട്ടു ശതമാനത്തിൽ താഴെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മണലൂർ മണ്ഡലത്തിൽ നേടാനായ വോട്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഇരുപത്തിയേഴ് ശതമാനത്തിന് മുകളിലെത്തി തുടർന്ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും എൻ ഡി എ വോട്ട് വിഹിതത്തിൽ കൃത്യമായ വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും എ എൻ ആയിരുന്നു മണലൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു എണ്ണായിരത്തി അറുന്നൂറ് വോട്ടാണ് നിയോജ മണ്ഡലത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായപ്പോഴേക്കും അതായത് എൻ്റെ മുപ്പത്തൊമ്പതിനായിരമായും ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിനാലായിരത്തോളം വോട്ട് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സമുദായത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് മണലൂർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മണ്ഡലത്തിൽ കൃത്യമായ സ്വാധീനമുണ്ട് എല്ലാ സമുദായ സമവാക്യങ്ങളും എൻ ഡി എ സ്ഥാനാർത്ഥി ആരാണ് എൻ ഡി എ ആയിട്ട് മത്സരിക്കുന്നത് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഞാൻ അവിടെ കാണുന്നത് വലിയ ഇപ്പോൾ സർവേ റിപ്പോർട്ടുകളിലും ഒക്കെ അതാണ് വന്നിട്ടുള്ളത് വളരെ അത്ഭുതകരമായ മാറ്റത്തിന് അവിടെ ഞാൻ പ്രതീക്ഷിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായ പ്രകടനമാണ് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്നത് എന്നാണ് പൊതുവായ വിലയിരുത്തൽ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായ എ എൻ രാധാകൃഷ്ണൻ തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും ഇത്തവണ തള്ളിക്കളയാനാവില്ല മണ്ഡലത്തിൽ നിലനിൽക്കുന്ന അനുകൂല തരംഗം പൂർണ്ണമായും വോട്ടായി മാറിയാൽ സംസ്ഥാനം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും മണലൂരിൽ നിന്നും പുറത്തുവരിക ജനം തൃശൂർ